ഒരു പിടിയില്ലോ നിലപാട്. ഹോളിവുഡ് കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കൈയടിക്കാമെങ്കിൽ പിന്നെ ഇതിന് എന്തുകൊണ്ട് കൈയടിക്കും? ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതാണെങ്കിലും സെക്കൻഡ് ഹാഫ് കോമ്പൻസേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളാം. പക്ഷേ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് തോന്നി. കൊള്ളായിരുന്നു, അവസാനം മാത്രം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. എല്ലാം കൊള്ളാം, സ്പോയിലർ ആക്കുന്നില്ല, എല്ലാം കൊള്ളാം. അമിതാഭ് ബച്ചൻ നടിപ്പ് സൂപ്പർ, കളിക്ക് സൂപ്പർ, പ്രഭാസ് കുമാർ അമിതാഭ് ബച്ചൻ സൂപ്പർ. നല്ല പടം, നല്ല പടം. വി എഫ് എക്സ് ഒക്കെ കണ്ട് ഒറിജിനൽ പോലെ ഇരിക്കും. സെറ്റ് പടം അമിതാഭ് ബച്ചൻ, പ്രഭാസും അങ്ങനെ തന്നെ. 3D സെറ്റ് ആയിരുന്നു, കാണാൻ പറ്റും. എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ചെയ്യണത്. 3D സെറ്റ് ആയിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. പ്രഭാസും അമിതാഭ് ബച്ചനൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ചെറിയ സ്ലോ ഉണ്ട്, ബാക്കി സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. കിട്ടില്ല പടാണ്, കിട്ടില്ല പടം. ഒരു രക്ഷയിൽ മസ്റ്റ് വാച്ച്, തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി, നല്ല മൂവിയാണ്. വളരെ എന്താണ് അഭിനയം നല്ലതാണ്. പ്രഭാസിന് ഒരു തിരിച്ചുവരെ വീട്ടി. നല്ല അമിതാഭ് ബച്ചനാണ് സൂപ്പർ. കളിക്കാണ് കേട്ടോ, കൊള്ളാം. നല്ല സിനിമ, നല്ല സിനിമ. എന്താണ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യൂഷ്വലി ഇന്ത്യയിൽ കണ്ടുവരുന്ന സിനിമകളെക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. കൊള്ളാം, നല്ല വിഷ്വലൊക്കെ, നല്ല രസം. അങ്ങ് മറന്ന് കണ്ട്, എന്താ പറയാ, മതി മറന്നാൽ കണ്ടിരിക്കാം. ഗംഭീര പെർഫോമൻസ്, എല്ലാവരും നന്നായിട്ടുണ്ട്. പ്രഭാസിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് എന്ന് പറയാം. ഓ പിന്നെ പുള്ളിക്കേ പറ്റുള്ളൂ. കൊള്ളാം, വിഷ്വലി നല്ല ഇമ്പാക്ട്. കൊള്ളായിരുന്നു, അവസാനം മാത്രം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്, വേറൊന്നുമില്ല. വേറെ BGM ഒക്കെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നല്ലൊരു പടമാണ്, വർത്താണ്, കാണാനുള്ള തന്നെ. കൊള്ളായിരുന്നു, നന്നായിട്ട്, നല്ല പടമായിരുന്നു. ക്ലൈമാക്സ് എല്ലാം നല്ല തീയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആവശ്യത്തിന് ലാഗ് ഒക്കെ ഫീൽ ചെയ്യാനുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു പടം, വേറെ കുഴപ്പമൊന്നും. ചേട്ടാ തീപ്പടം, ചേട്ടാ തീപ്പടം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ബിൽഡപ്പ് ആണ്, പിന്നെ സെക്കൻഡ് ഹാഫിലാണ് പടം തുടങ്ങുന്നത്. തീപ്പടം, ക്ലൈമാക്സ് ഒക്കെ, ക്ലൈമാക്സിലെ VFX ഒക്കെ ചുമ്മാ 3 സെറ്റാണ്. ഇഷ്ടപ്പെട്ടതൊന്നും പറയാല്ല, ഇഷ്ടപ്പെട്ടു. ഒരു പിടിയില്ല കേട്ടോ, നല്ല പടം. വളരെ നല്ല സിനിമയാണ്, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതാണെങ്കിലും സെക്കൻഡ് ഹാഫ് കോമ്പൻസേറ്റ് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത പടമാണ്, അടിപൊളി പടമാണ്, എല്ലാവരും കാണണം. ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി. മേക്കിങ്ങും ഒരു ഹോളിവുഡ് ലെവൽ പടം പോലെയാണ് എടുത്തിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളാം. പക്ഷേ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് തോന്നി. ഏയ് ഇല്ല, അങ്ങനെ ഒന്നും പറയാം. എൻ്റെ ഒപ്പീനിയനി കൊള്ളാം, വർത്താണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്, സെക്കൻഡ് ഹാഫ്. പക്ഷേ ആ ലാഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വേണം എന്ന് പറഞ്ഞാൽ പടം ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാൻ ആ ഫസ്റ്റ് ഹാഫ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിലോട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. അത് ഓരോ പടം ഓരോ ഇത്. നിങ്ങൾ ഇംഗ്ലീഷ് ഹോളിവുഡ് കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കൈയടിക്കാമെങ്കിൽ പിന്നെ ഇതിന് എന്തുകൊണ്ട് കൈയടിക്കാം? പിന്നെ മാത്രമല്ല, ഇത് നമുക്ക് കുറേ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പറാണ്, നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഫീ ഇഷ്ടപ്പെട്ട VFX കൊള്ളാം, അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയും ഉണ്ട്, പക്ഷേ എല്ലാം ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ കമൽഹാസനും അമിതാഭ് ബച്ചനും ചെയ്തിട്ടുണ്ട്.